നമസ്കാരം. വെൽക്കം ടു ദ മോട്ടിവേഷണൽ ടോക്ക് മോട്ടിവേറ്റർ. ജീവിതത്തിൽ പല ആളുകളും മറ്റുള്ളവരുമായി തങ്ങളെ തന്നെ താരതമ്യപ്പെടുത്തുന്നത് കാണാറുണ്ട്. നമ്മൾ ഒപ്പം പഠിച്ചവരാകാം, നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവരാകാം, നമ്മളുടെ കുടുംബത്തിലെ മറ്റ് ബന്ധുക്കളാകാം, നമ്മളുടെ നാട്ടിലുള്ളവരാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചവരാകാം, ഇവരുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് സ്വയം ഞാനൊന്നുമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അപകർഷതാബോധത്തിൽ മറ്റുള്ളവരോടുള്ള അസൂയയുമൊക്കെയായിട്ട് ജീവിക്കുന്ന ചിലരെയെങ്കിലും കാണാറുണ്ട്. താരതമ്യം നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണോ? തീർച്ചയായിട്ടും താരതമ്യപ്പെടുത്തുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ആശാസ്യമായ ഒരു കാര്യമല്ല. കാരണം ഈ ലോകത്തേക്ക് പിറന്നു വീണിരിക്കുന്ന ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള വ്യക്തിത്വവും അവരുടേതായിട്ടുള്ള ഗുണങ്ങളുമായിട്ടാണ് പിറന്നു വീണിരിക്കുന്നത്. ലോകത്തൊന്നിനെയും ഈശ്വരൻ പാഴായി സൃഷ്ടിച്ചിട്ടില്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, അവരുടേതായിട്ടുള്ള കുറവുകളുമുണ്ട്. പൂർണ്ണരായി ഈ ലോകത്ത് ആരുമില്ല, ഈശ്വരൻ മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് ഏതെങ്കിലും ഒരു കഴിവോ നേട്ടമോ മറ്റേതെങ്കിലും ഘടകം കുറവാണ് എന്നത് കരുതി നമ്മളാരും ലോകത്ത് ഒന്നുമില്ലാത്തവരോ തിരസ്കരിക്കപ്പെടേണ്ടവരോ തകർന്നു കിടക്കുന്നവരോ ഒന്നുമല്ല. മറിച്ച് മറ്റൊരു മേഖലയിൽ ഈശ്വരൻ തീർച്ചയായിട്ടും നമുക്ക് വലിയ കഴിവുകളും അനുഗ്രഹങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി ആ മേഖലയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവരുടെ പല മേഖലകളിലെയും നേട്ടങ്ങളും അവരുടെ തന്നെ പല കഴിവുകളും ഒക്കെ കാണുമ്പോൾ നമ്മളത് അസൂയപ്പെടുകയല്ല ചെയ്യേണ്ടത്. അത് നമ്മളെ തന്നെ മറ്റുള്ളവരിലേക്ക് ദോഷകരമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനാണ് അത് ഇടവരുത്തുന്നത്. അത് എപ്പോഴും നമ്മളുടെ തന്നെ കഴിവിൽ ഫോക്കസ് ചെയ്യാതെ മറ്റുള്ളവരുടെ കഴിവിലേക്ക് നോക്കി അവരുടെ കഴിവിൽ ഒരുതരം വിരക്തിയും അവരുടെ കഴിവിൽ ഒരുതരം അസൂയയും ഒക്കെ ആയിട്ട് നമ്മളുടെ മനസ്സിനെ തന്നെ കളങ്കപ്പെടുത്താനാണ് ഉപകരിക്കുക. അവിടെ ഒരിക്കലും നമ്മുടെ കഴിവുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മറ്റുള്ളവരിലേക്കാണ്. അതേസമയം മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനുള്ള ഒരു മനസ്സ് കൊണ്ടുവരിക. അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല, അതിനെ പോസിറ്റീവായി കാണുക, അതിലെ നന്മയുടെ അംശത്തെ സ്വീകരിക്കുക. അങ്ങനെ നമ്മളുടെ ചെറിയ ചെറിയ കഴിവുകളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നതാകാം, നമ്മളുടെ അഭിരുചിയാകാം, ഇഷ്ടങ്ങളാകാം, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. അത് ഈശ്വരന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമ്മളുടെ മേഖല, നമുക്ക് ഏറ്റവും സന്തോഷവും ഏറ്റവും ഇഷ്ടവും പകരുന്ന മേഖല, ആ മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ മുഴുവൻ കഴിവും ഡെഡിക്കേഷനും സമർപ്പണവും നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും അവിടെ നമുക്ക് കാലാന്തരത്തിൽ തീർച്ചയായിട്ടും വലിയ ഉയരങ്ങൾ എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കും. അതിനാൽ താരതമ്യപ്പെടുത്തുന്നത് നമുക്ക് ഒഴിവാക്കാം. നമ്മളുടെ തന്നെ കഴിവുകൾ നമുക്ക് കണ്ടെത്താം, അതിനനുസരിച്ച് പ്രവർത്തിക്കാം, അവിടെ വലിയ വിജയം സ്വന്തമാക്കാൻ സാധിക്കും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതത്തിൽ എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.